Hi guys, welcome back. Ellarku shazas log inde oru addi plate video like swagatham. Appo innu njan prayer vechittana video start cheyidittullade. Adonnathu ellarku manasilayittundavu njan oru school aanu ullade. Appo njan ippo ullade AMUP school melmuri south school aanu. Appo ivide korchu programs nadakkunnunde ennu parannittane invite cheyidittulladane. Appo ippo ivide nadakkan povunna programs ennu parannittengile ivide pudhiya class murigalde ulghadanam nadakkunnunde. Adu pole thanne school ground ulghadanam nadakkunnunde. Pinne website ulghadanam nadakkunnunde. Adu pole thanne HM Silly Master Vadne retired Ipuane, a padinde yatra hap sammelano nadakanende, up Uripod guestical Vedavan the Tinde, up and I'll Namaka Arakan one the Tilade, and the Nakan one the Tilade, and the can with a program soon the Lakan the Yanamke, worrying in our in your poem, okay? Pudhiya class Purigade, Ulkarna Namada Vidyalayatil, Dirgagalam Seven of Anistichi, Yavakum. Madhuniya Adyabaragum, Jeeva Sedi Umpiduruna, Namada Priyapata Selim Master, the Yatra Samanavum, Yedan Nimishakar Kadam, Arabikunu. ഉച്ചക്കൊരു രണ്ട് മണി സമയത്തായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സും കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പരിപാടിയിൽ ഈ പുതിയ ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് അബ്ദുൽ ഹുസൈൻ തങ്ങളായിരുന്നു പക്ഷെ അദ്ദേഹം ക്വാറന്റൈനിലായതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫസ്റ്റ് ബെൽ ക്ലാസുകളായിരുന്നു കുട്ടികളുടെ ഏക ആശ്രയം അതോടൊപ്പം തന്നെ ആ ഫെസ്റ്റിവൽ ക്ലാസുകൾക്ക് ഒരു പിന്തുണ ക്ലാസുകൾ എന്നുള്ള രൂപത്തിൽ സ്കൂളിന്റേതായ ഒരു തനത് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു സെക്കൻഡ് ബെൽ എന്ന പേരിൽ പൊതുവെ ഈ ഭാഷാ ക്ലാസുകളൊക്കെ ഇപ്പൊ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും പിക്ചേഴ്സ് ചാനലിൽ വരിക അതുപോലെ ഹിന്ദി ക്ലാസുകളൊക്കെ മുഴുവൻ ഹിന്ദിയിലായിട്ടാണ് വരിക അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ആ ക്ലാസുകൾ ഒറ്റ ക്ലാസ്സുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു അപ്പൊ അവരുടെ ആ സംശയ ദൂരീകരണത്തിനും മറ്റുമായിട്ടാണ് സ്കൂളിന്റേതായ തനത് ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്കൂൾ വെബ്സൈറ്റ് ഉദ്ഘാടനം കുറ്റിപ്പുറം ഉപജില്ല ഓഫീസർ ശ്രീ പി വി സുരേന്ദ്രൻ സാർ നിർവഹിക്കുന്നു താങ്ക് യു സർ സ്ക്രീനിൽ വെളിച്ചക്കുറവ് കൂടുതൽ കാരണം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ക്ഷമിക്കുക എച്ച് എം മാനേജർ സ്റ്റാഫ് പി ടി എ പ്രതിനിധികൾ ഉപഹാരം സമർപ്പിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി കുറ്റിപ്പുറം ഉപജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എ യു സാറേയും ക്ഷണിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സുരേന്ദ്ര സാർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ പാമ്പലത്ത് നിജ്മത്ത് അങ്ങനെ ഒരുപാട് പേര് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ആയിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു
അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ എന്റെ കൂടെ നിന്നിട്ട് എനിക്ക് എല്ലാ ക്ലാസ് മുറികളും തുറന്ന് കാണിച്ച് തരേം ഓരോ പോയിന്റ്സ് എടുത്ത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷെഫ്ന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. എന്റെ കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ മുതൽ എന്റെ കൂടെ തന്നെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ കുട്ടിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് എന്താ പറയാ, ഞാനിവിടെ പഠിച്ചിട്ടുള്ള തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷം വരുമ്പോ നമുക്ക് ഒരാള് കൂടെ വേണം. എന്തൊക്കെയാ കാരണം, അവിടെ തന്നെ അറിയുന്ന ഒരാൾ കൂടെ വേണം. അതിന് എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഷെഫ്ന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. ഗ്രൗണ്ട് ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട്. അത് കാടാമ്പുഴ CI പ്രദീപ് സാറാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എങ്ങനെയല്ല, അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സ്കൂളിന്റെ കുറച്ച് ഭാഗം കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിന് മുൻപ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്കൂളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ സമയത്ത് സ്കൂളെല്ലാം അടച്ചു പൂട്ടിയ സമയത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര വൃത്തിയോ ഫുൾ കാർഡൊക്കെ മൂടി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഞാൻ കാണിക്കുന്നത്. കാരണം ഇത്രയും നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്കൂളാണ് എന്നുള്ളതാണ്. പിന്നെ അപ്പൊ ഇന്നിവിടെ റിട്ടയർഡായി പോകുന്നത് നമ്മുടെ HM സെലി മാസ്റ്റർ ആണ് കേട്ടോ. ഞങ്ങളൊക്കെ മാത്സ് പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു സാറ്. അപ്പോ ഞാൻ ജസ്റ്റ് ഈ ഇവിടെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താട്ടോ ഞങ്ങളെ HM പോലൂസ് മാഷ് റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ യാത്രയപ്പ് നടക്കുന്ന സമയത്ത് ഉമ്മമാര് എല്ലാരും വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുള്ള ചടങ്ങായിരുന്നു. ആ സമയത്ത് പോലീസ് മാഷ് സംസാരിക്കുമ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു പോലീസ് മാഷ് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഉമ്മമാർക്ക് തന്നെ നല്ല സങ്കടമുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു സാറ് പോവാന്ന് പറഞ്ഞ സമയത്ത്. അതാണ് ശരിക്കും പോലീസ് മാഷിനെ ഈ സമയത്ത് എനിക്ക് ശരിക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പരാതി കൂറു കാണിച്ച് കൂറ്റ് നേരെയാക്കി ജീപ്പ് വഴിയെ പൊടി പറത്തിപ്പോയ അതേ തെരുവിലൂടെ ഉച്ച ഭക്ഷണിയും കൊട്ടകൾക്കായി ഇതാ ഇന്നു മുതൽ നിന്ന് മുഴക്കിയ മണ്ണിലൂടെ പിടച്ച് പാത്തുമാന്റെ മുൻ കാലം 60കൾ എന്ന് വിരൽ മടക്കുന്നു. ആൾക്കൂട്ടം കാതുമുറപ്പിച്ച ആ ഒച്ച വീണ കിടക്കും ഓരങ്ങളിലൂടെ ഇന്നും നടക്കുന്നു. എച്ചിൽ കൂര കണ്ട് ഒരു നിമിഷം നിൽക്കുന്നു. ഒരു മയിൽക്കുറ്റിയുടെ അകലം കല ഒരു ഇന്ദ്രിയമായി വിജിഷ എന്ന പങ്കിടുന്നു. അദ്ദേഹത്തെ ഈ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഈ സ്കൂളിന്റെ പേരിൽ, സ്വാമസംഘത്തിന്റെ പേരിൽ, കുട്ടികളുടെ പേരിൽ, അധ്യാപകരുടെ പേരിൽ, ഈ നാട്ടുകാരുടെ പേരിൽ ആദരപൂർവ്വം ഊഷ്മളപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രശസ്ത സിനിമാ നാടക നടനും സംസ്ഥാന അവാർഡ് ജേതാവുമായിട്ടുള്ള മുഹമ്മദ് പേരാമ്പ്ര സാർ ആയിരുന്നു കേട്ടോ. സമയം ഒരുപാട് വൈകിട്ടുണ്ട്. 3 മണിക്കാണ് നോട്ടീസിന് നമ്മുടെ യാത്രയായിട്ട് സമയം വഴി നാലരയാകുന്നു. നിങ്ങളൊക്കെ രാവിലെ മുതൽ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഉത്തവനി വാർഡും നിങ്ങളുടെ മക്കളുടെ വിദ്യാലയമായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാര്യമില്ലാതെ കെട്ടിയിടുകയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെലീം മാഷിനെ ഒരുപാട് ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. കാരണം അതിൻ്റെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് മറുപടി പ്രസംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നത് സെലീം മാഷിൻ്റെ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിച്ചത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് അതിലേ വലിയൊരു ഭാഗ്യം. വാർഡ് മെമ്പർ പാമ്പലത്തിന് അജിമത്ത്, പ്രതീഷ് ലീഡർ ശിംലാൽ, മറ്റ് ബഹുമാന്യനായ മാനേജർ കൃഷ്ണകുമാർ കാട്ടുമാടം, മറ്റ് വേദിയിലെ ബഹുമാന്യരെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാന് കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ കയറില്ലാതെ കെട്ടിയിടൂല, കുറച്ചേ പറയുള്ളൂ. ഞാന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് ഒരു കൊല്ലം ജോലി ചെയ്ത ആളാണ്, അത് പലർക്കും അറിയില്ല. ഒരു കൊല്ലം സർക്കാർ സർവീസിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയ്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാന് നിലമ്പൂരായിരുന്നു. അന്ന് എംപ്ലോയ്മെന്റില് ഒരു വർഷം ജോലി ചെയ്താല് സ്ഥിരമായിട്ട് ആ ജോലിയിൽ നിൽക്കായിരുന്നു. പക്ഷെ എനിക്ക് അതിലൊരു താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് എന്നും ടീച്ചിങ് പ്രൊഫഷനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ ജോലിക്ക് ശേഷം ഞാൻ ട്രെയിനിങ്ങിന് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സർവീസ് കുറഞ്ഞു പോയത്. എന്റെ ഉമ്മ ടീച്ചറായിരുന്നു, ഉപ്പ മാഷായിരുന്നു, ജ്യേഷ്ഠ മാഷാണ്, ഒരു മാഷ് കുടുംബത്തിലെ ആളാണ് ഞാൻ. ഇപ്പോ ബാബമാഷി ജംഗിൾ ടീച്ചറൊക്കെ അറിയാലോ, ബാബമാഷിന്റെ മൂത്തമ്മയുടെ മകനാണ്. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറ്റിപ്പുറത്താണ് 94 ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സ്കൂളിന്റെ മാനേജറും മുൻ എച്ചമ്മുമായിട്ടുള്ള എന്റെ എളാമയുമായ മർഹൂം ചോലശ്ശേരി ആയുഷ് ടീച്ചറാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. നീ ഇവിടെ എന്തായാലും നിൽക്കണം തന്നെ. ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്, ഒരു ലീ വേക്കൻസിയിലെ വരുന്നത്. അന്നത്തിന്റെ ബാച്ചാണ് നമ്മളെ പി ടി എ പ്രസിഡന്റ് പ്രശാന്ത്, അതുപോലെ സിദ്ദീഖ് ഒക്കെ. അങ്ങനെ പകരക്കാരനായിട്ട് വന്നു പോകണം ഞാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പോയി, ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് പോയി. പോയി കഴിഞ്ഞപ്പോ വീണ്ടും ഇവിടെ ഒരു ഒഴിവ് വന്നപ്പോ നമ്മളെ സുനീഷ് മാഷ അമ്മ റിട്ടയർ ചെയ്ത ഒഴിവിലാണ് ഞാൻ ഇവിടെ കയറുന്നത്. ഞാൻ ആദ്യം ഇവിടെ വന്നത് 6ാം ക്ലാസ്സിലാണ്. ഫസ്റ്റില് 6ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റിൽ വരുമ്പോ തന്നെ ഇവിടെ യഥാർത്ഥത്തില് എങ്ങനെയാണ് ക്ലാസ്സുകൾ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യം ബാബമാഷ വീട്ടിലാണ് പോയത്. ബാബമാഷ് 6ാം ക്ലാസ്സിലെ കണക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പ്രയാസമുള്ളൊരു പ്രശ്നമില്ല. ആ കണക്കാണ് അവിടെ എനിക്ക് കിട്ടിയിരുന്നറിയുന്നത്. എല്ലാ സ്കൂളുകളിലും ഏറ്റവും പ്രയാസമുള്ള വിഷയം ആ വരുന്ന ആൾക്കാരെ ഏൽപ്പിക്കും എല്ലോട്ടുള്ളതാണ്.
ബാക്കിയുള്ളൊക്കെ നമ്മളായിട്ട് ഒഴിവാകും. സാധാരണ ഒരു ഒരു സൈക്കോളജിയാണ് സ്കൂളുകളിലുള്ളതാണ്. പിന്നെ അതിനുശേഷം സുനീഷ് മാഷ അമ്മ റിട്ടയർ ചെയ്ത് മൂന്നാം ക്ലാസ്സിലാണ്. അപ്പൊ അന്ന് ഞാൻ മൂന്നിലാ പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം ശോഭന ടീച്ചർ പി എസ് സി ടി പോയപ്പോ ഞാന് 5B. പിന്നെ 5B തന്നെ വർഷങ്ങളോളം. ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് റിട്ടയർ ചെയ്യുന്ന ഇപ്പൊ ഈ അഡ്വാൻസ് ആവുന്നതിന് രണ്ടു വർഷം മുമ്പ് ഒരു 5B തന്നെ ആയിരുന്നു. 5B പിന്നെ മടങ്ങേണ്ടി വന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ UPSC അല്ല, 5 ഇപ്പൊ 1-4 ഉള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്നത്തെ അഡ്മാഷ ആയിട്ടുള്ള നാലാം മാഷ തന്നെ ഈ രേഖ ഒക്കെ LP8 ആണ് കിടന്നോട്ടെ, UP പഠിപ്പിച്ചാൽ മതി. അത് അങ്ങനെ തുടർന്ന് വരികയും അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനുള്ളൊരു താല്പര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്ന് വന്നോണ്ട് തന്നെ ഞാന് ശരിക്കും ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മറ്റേ ജോലി ഉപേക്ഷിച്ചു. അപ്പൊ ആസ്വദിച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും നഷ്ടമില്ല. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ മാഷ് വരുന്ന ചോദിച്ചൊരു ക്ലാസ്സിൽ കാത്തിരിക്കണ്ടല്ലോ, ഓരോ നമുക്ക് വെറുതെ വിടേണ്ടി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ കുട്ടികളും എനിക്ക് തന്നിട്ടുള്ളത് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ളതും സ്നേഹമാണ്. മാത്രമല്ല ഈ നാടുമായും ഈ നാട്ടുകാരുമായും ഇവിടുത്തെ കുട്ടികളുമായൊക്കെ വലിയൊരു ആത്മബന്ധം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഉമ്മയുടെ നാടാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഉമ്മ. അതുകൊണ്ട് തന്നെ ഈ നാടും ഈ നാട്ടുകാരും ഈ സ്കൂളും എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഇത്തരത്തിലൊരു യാത്രയപ്പ് ഒരുക്കി തന്ന ബഹുമാന്യനായ മാനേജർ കൃഷ്ണകുമാർ സാറിനോടും അതുപോലെയൊക്കെ അധ്യാപക സുഹൃത്തുക്കളോടും നാട്ടുകാരോടും രക്ഷിതാക്കളോടും എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും എല്ലാവരോടുമുള്ള നന്ദി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സെലിമാഷ്. നന്ദി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അസ്മ ടീച്ചർ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അസ്മ ടീച്ചറുടെ നന്ദി പ്രഭാഷണം കൂടി കഴിഞ്ഞ് കുട്ടികളുടെ ഓരോ ദേശീയഗാനം കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോവാണ് ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നുള്ളത് അറിയാം, ഒരുപാട് കട്ട് ചെയ്തിട്ടും ആണ് ഇത്രയെങ്കിലും ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.